എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മുന്തിരി വൈൻ്റെ റെസിപ്പി നോക്കാം. നമ്മളിതിന് മുൻപ് 21 ദിവസം എടുത്തിട്ട് ചെയ്യുന്ന വൈൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. അതേപോലെ തന്നെ നല്ല സ്ട്രോങ് ആയിട്ട് നല്ല കളറിൽ കിട്ടുന്ന ഒരു മുന്തിരി വൈനാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്തെടുക്കുന്നത്. ഇത് വെറും 2 ദിവസം മതി ഇതിൻ്റെ ഇളക്കലും കാര്യങ്ങളൊക്കെ, പിന്നെ 3-ാം ദിവസം തൊട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അത്രയ്ക്ക് സിമ്പിളായിട്ടുള്ള ഒരു വൈനാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട്, നമ്മൾ ഇതിന് മുൻപ് ഒരുപാട് വൈൻ ഇട്ടിട്ടുണ്ട്. പഴം വൈൻ 10 ദിവസം കൊണ്ടുള്ളതാണ്, അതുപോലെ പൈനാപ്പിൾ വൈൻ 3 ദിവസം മതി, അതുപോലെ ഇഞ്ചി കൊണ്ടുള്ള വൈൻ വെറും 3 ദിവസം കൊണ്ട് ഇടാം. ഇത് നമ്മുടെ 21 ദിവസം എടുത്തിട്ടുള്ള മുന്തിരി വൈനാണ്. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് ചെയ്യുന്ന സ്വീഡിഷ് വൈനും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വൈൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ മുന്തിരി വൈൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1 കിലോ മുന്തിരി എടുത്തിട്ടുണ്ട്. കറുത്ത മുന്തിരിയാണ്. അപ്പോൾ ഇത് അരിയോട് കൂടിയിട്ടുള്ള മുന്തിരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ഞെട്ടൊക്കെ മാറ്റിയിട്ട് ചീത്ത അതൊക്കെ എടുത്ത് കളഞ്ഞ് നല്ല വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളമായി ഇപ്പോൾ ഉണ്ട്, അത് കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് ഒരു 3-4 ഏലക്ക, 3 ഗ്രാമ്പു, 1 ജാതിപത്രി, 1 ചെറിയ തക്കോലം, പിന്നെ 1 ചെറിയ കഷ്ണം പട്ട, ഇത്രയും എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള പഞ്ചസാര എന്ന് പറയുമ്പോൾ 1 കിലോയ്ക്ക് 3/4 കിലോ മുതൽ 1 കിലോ പഞ്ചസാര വരെ എടുക്കാം. പഞ്ചസാര കുറവ് മതി എന്നുള്ളവർക്ക് 1/2 കിലോ എടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ഈ മുന്തിരി മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അടികട്ടിയുള്ള ഒരു സ്റ്റീൽ പാത്രത്തിലേക്കാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ വൈൻ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും അലുമിനിയം പാത്രമൊന്നും എടുക്കാൻ പാടില്ല, സ്റ്റീൽ പാത്രമോ തടിത്തവിയും മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എടുക്കുന്ന ഭരണി എത്ര അളവിലുള്ളതാണോ അതിൻ്റെ 3/4 ഭാഗം മാത്രമാണ് നമുക്ക് ഒഴിക്കാൻ പറ്റുക. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം വെള്ളം നിങ്ങൾ എടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ 1.5 ലിറ്റർ വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. 1.5 ലിറ്റർ മുതൽ 2 ലിറ്റർ വരെ വെള്ളം നിങ്ങൾക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നമ്മളിവിടെ സാധാരണ പച്ചവെള്ളമാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ പാത്രം മീഡിയം ഫ്ലെയിമിലിട്ട് ഈ മുന്തിരി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ വെള്ളത്തിൽ കടന്ന് മുന്തിരിയുടെ സത്തൊക്കെ നന്നായിട്ട് ഇറങ്ങി വരണം. അപ്പോൾ നമ്മളിത് ഇൻസ്റ്റൻ്റായിട്ട് ചെയ്യുന്ന ഒരു വൈൻ ആയതുകൊണ്ട് തന്നെ മുന്തിരിയുടെ എക്സ്ട്രാക്റ്റ് നന്നായിട്ട് ഇതിലേക്ക് ഇറങ്ങി വരണം. അതുപോലെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സ്പൈസുകൾ ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഏലക്കയൊക്കെ ഒന്ന് ജസ്റ്റ് ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നല്ല കളറുള്ള മുന്തിരി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വൈൻ നല്ല കളറിൽ കിട്ടും. അപ്പോൾ ഇനി അഥവാ നിങ്ങളുടെ സ്ഥലത്ത് കളറുള്ള മുന്തിരി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ 1 ചെറിയ കഷ്ണം ബീറ്റ്റൂട്ട് ഒന്ന് ഇതിൽ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്താലും മതിയാകും. അപ്പോൾ നമുക്കിനി ഇത് ചെറുതീയിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം മീഡിയം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇത് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ തിളച്ചു വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ ഒരു തവി വെച്ചിട്ടോ ഇതുപോലൊരു മാഷർ വെച്ചിട്ടോ നന്നായിട്ട് ഇത് ഉടച്ച് ഒന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സത്ത് മുഴുവനായിട്ടും നമ്മുടെ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങിക്കിട്ടും. അതിനുശേഷം നന്നായിട്ട് തന്നെ തിളപ്പിക്കണം. ഒട്ടും തന്നെ ഇതിൽ പച്ച വെള്ളത്തിൻ്റെ അംശം കാണാനായിട്ട് പാടില്ല. നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ട് വേണം നമ്മൾ വൈനാക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ വൈൻ എടുക്കുമ്പോൾ പെട്ടെന്ന് അത് പുളിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. പുളിച്ചെന്ന് വെച്ചാൽ ചീത്തയായി പോകും. അപ്പോൾ നമ്മൾ വൈൻ ഉണ്ടാക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അതുപോലെ സ്റ്റീൽ പാത്രം മാത്രം എടുക്കുക, അലുമിനിയം പാത്രമൊന്നും യൂസ് ചെയ്യാതിരിക്കുക. അതുപോലെ വൈൻ ഇട്ട് വെക്കുന്ന പാത്രം ഗ്ലാസിൻ്റെയോ ഭരണിയുടെയോ ആകാനായിട്ടും ശ്രദ്ധിക്കുക. ഈ സമയത്ത് നമുക്കിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം. ഇപ്പം ഒരുപാട് മധുരം ഉപയോഗിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് പഞ്ചസാരയിലും വൈൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ കിട്ടുന്ന വൈൻ നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കയ്പ്പാണ്. അപ്പോൾ ശരിക്കുള്ള വൈൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ആക്ച്വലി കയ്പ്പാണ്, മധുരമല്ല. അപ്പോൾ നമ്മൾ ജ്യൂസ് കുടിക്കുന്ന പോലെ അല്ല ശരിക്കും ഇതിൻ്റെ ടേസ്റ്റ്. അപ്പം നിങ്ങൾക്ക് ഒരുപാട് മധുരം വേണമെന്നുള്ളവർ മധുരം കൂട്ടി കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിനി കുറേ സമയം എടുക്കും ഇത് തിളച്ച് വരാനായിട്ട്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മധുരമൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചേർക്കാവുന്നതാണ്. നമ്മുടെ ഈ വൈൻ ഫെർമെൻ്റ് ആവും തോറും മധുരം കുറഞ്ഞ് കുറഞ്ഞ് വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നന്നായിട്ട് തിളപ്പിച്ച് ആ ഒരു സത്തൊക്കെ നന്നായിട്ട് ഇതിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് നന്നായിട്ട് തണുപ്പിക്കണം. അപ്പോൾ 1 ശകലം പോലും ചൂട് കാണാനായിട്ട് പാടില്ല നമ്മളിത് കുപ്പിയിലേക്ക് ഒഴിക്കുന്ന സമയത്ത്. അപ്പോൾ ഇത് നന്നായിട്ട് തണുപ്പിക്കാനായിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് കളറ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് അതിൻ്റെ കളറൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന മുന്തിരി എന്ന് പറയുന്ന അരിയുള്ള ടൈപ്പ് മുന്തിരിയാണ്. അപ്പോൾ മുന്തിരി പല ടൈപ്പിൽ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പം നല്ല ഡാർക്ക് കളറിലുള്ള മുന്തിരി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കളറൊക്കെ വരും. അപ്പോൾ ഈ ഒരു കളറിൽ വന്നിട്ടുണ്ട്. ഇനി ഇത് ഇരിക്കുമ്പോൾ ഒന്നുകൂടെ ഒന്ന് കളറ് ആയി വരും. അപ്പോൾ ഇനി നന്നായിട്ട് തണുപ്പിച്ചിട്ട് നമുക്ക് ഇത് മറ്റൊരു കുപ്പിയിലേക്ക് മാറ്റാം.
ഇനി നമുക്ക് ഈസ്റ്റ് എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. അപ്പോൾ ഈസ്റ്റ് പുളിച്ചു വരാനായിട്ട് ചെറിയ ചൂടുള്ള 3 ടേബിൾ സ്പൂൺ വെള്ളം എടുത്തിട്ടുണ്ട്. ഈ വെള്ളം നന്നായിട്ട് തിളച്ചിട്ട് ചെറു ചൂടിലാക്കിയതാണ്. പച്ചവെള്ളം 1 കിലോ എടുക്കരുത്. ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈസ്റ്റ് നന്നായിട്ട് പുളിച്ചു പൊങ്ങി വരാനായിട്ട് ചെറിയ ചൂടും അതുപോലെ തന്നെ പഞ്ചസാരയും ആവശ്യമാണ്. അതുപോലെ മാർക്കറ്റിൽ പല തരത്തിലുള്ള ഈസ്റ്റുകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റെന്നും അതുപോലെ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റെന്നും ഒക്കെ പറഞ്ഞിട്ട് ഈസ്റ്റ് വാങ്ങിക്കാൻ കിട്ടും. വളരെ ചെറിയ തരികളുള്ള ഈസ്റ്റ് എന്ന് പറയുന്നത് അത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. അത് നമുക്ക് ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് നമുക്ക് ഇട്ടിട്ട് ചെയ്തെടുക്കാം. അതേസമയം തന്നെ വലിയ തരികളുള്ള ഈസ്റ്റ് വാങ്ങിക്കാനായിട്ട് കിട്ടുന്നുണ്ട്. അതാണ് ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് എന്ന് പറയും. അപ്പോൾ ഏത് ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിലും ഈ രീതിയിൽ ചെയ്താൽ യാതൊരു കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ മുതൽ 3/4 ടീസ്പൂൺ വരെ ഈസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഏകദേശം 1/4 ടീസ്പൂൺ ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് 1-8 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. അടച്ചിട്ട് ഒന്ന് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഇതൊന്ന് പൊങ്ങി വരും. അതിനുശേഷം അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് വൈൻ്റെ ഉള്ളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 1-8 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈസ്റ്റൊക്കെ താഴെ അടിഞ്ഞ് അത് ഒന്ന് അലിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനി 1 സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് തണുത്തിട്ട് നമുക്ക് വൈനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വൈൻ നമ്മൾ കുപ്പിയിലാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിൽ ഒട്ടും തന്നെ ചൂടുണ്ടാകാൻ പാടില്ല. നന്നായിട്ട് തണുത്തിട്ട് വേണം കുപ്പിയിലേക്ക് ആക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ ആ ഈർപ്പം തങ്ങി നിന്നിട്ട് വൈൻ കേടായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വൈൻ വളരെ സൂക്ഷിച്ച് തന്നെ നിങ്ങൾ തയ്യാറാക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് എല്ലാം വേസ്റ്റായി പോകും. അപ്പോൾ നമ്മൾ നന്നായിട്ട് തണുത്തിട്ട് തിളച്ച് തണുത്തിരിക്കുന്ന വൈനിലേക്ക് നമ്മൾ ഈസ്റ്റിൻ്റെ മിക്സ് ചേർത്ത് കൊടുത്തു. അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ വൈൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1 കുപ്പി വേണം. അപ്പോൾ കുപ്പി എന്ന് പറയുമ്പോൾ നമ്മൾ ഗ്ലാസിൻ്റെ കുപ്പിയോ അല്ലാന്നുണ്ടെങ്കിൽ ഭരണിയോ മാത്രമേ എടുക്കാവുള്ളൂ. പ്ലാസ്റ്റിക്, അതുപോലെ സ്റ്റീൽ, അലുമിനിയം അങ്ങനെയുള്ള പാത്രങ്ങളൊന്നും നമ്മൾ വൈൻ ഇടാനായിട്ട് എടുക്കാറില്ല. അപ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നാടൻ ഭരണി എടുക്കാം. ഇതൊരു 3 ലിറ്ററിൻ്റെ ഗ്ലാസിൻ്റെ ഒരു വലിയ ബോട്ടിലാണ്. അതുപോലെ ഈ ഭരണിയിൽ നമ്മൾ അച്ചാറോ അതുപോലെ പുളിയുള്ള സാധനങ്ങളോ ഒന്നും ഇട്ട് വെക്കുന്ന കുപ്പിയായത്. നന്നായിട്ട് കഴുകി ഉണക്കി വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയിട്ടാണ് നമ്മളിത് എടുക്കുന്നത്. അപ്പോൾ നമുക്കിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുപ്പി നിറഞ്ഞ് ഒഴിക്കരുത് ഒരിക്കലും. 1/4 ഭാഗം ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഒഴിക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഈസ്റ്റ് പൊങ്ങി വരുമ്പോൾ കുപ്പിയിൽ നിന്നും പുറത്ത് ചാടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ കുപ്പി ഞാൻ സ്ഥിരം ഉണ്ടാക്കാറുള്ള കുപ്പിയാണ്. അപ്പോൾ ഈ ഒരളവിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പൊങ്ങിയൊന്നും പോവില്ല. അപ്പോൾ നമുക്ക് ഇനി ഇത് നന്നായിട്ട് അടച്ചു വെക്കണം. അപ്പോൾ നന്നായിട്ട് അടച്ചെന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് തുടച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ അടപ്പിട്ട് ഒന്ന് അടച്ചു കൊടുക്കാം. അതുപോലെ നമ്മൾ വൈന് നമ്മൾ അടച്ചൊക്കെ വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കണ്ണീച്ചകൾ വന്ന് അതിൽ ടച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് വന്ന് ഇതിൻ്റെ ഉള്ളിൽ പെടുകയാണെന്നുണ്ടെങ്കിൽ അത് അകത്തിരുന്ന് മുട്ടയിട്ട് നമ്മുടെ വൈൻ സ്പോയിലാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളതൊക്കെ ശ്രദ്ധിക്കുക. ഇതുപോലൊരു അടപ്പാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ അടപ്പ് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതൊരു തുണി ഇട്ടിട്ടാണ് കവർ ചെയ്യുന്നത്. ഒരു കോട്ടൺ തുണി വെച്ചിട്ട് കവർ ചെയ്യണം. ഈ അടപ്പ് സ്റ്റീലാണ്. ഈ അടപ്പും അതുപോലെ തന്നെ വൈനുമായിട്ട് കോണ്ടാക്റ്റ് ഒന്നും ഇല്ല. അതുകൊണ്ടാണ് നമ്മളത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു തുണി വെച്ചിട്ട് ഒന്ന് ഒരുപാട് മുറിക്കല്ല, കുറച്ചൊരു എയർ ഫ്ലോ വേണം. അപ്പോഴാണ് ഈസ്റ്റ് കറക്റ്റായിട്ട് ഫെർമെൻ്റായിട്ട് വരിക. അപ്പോൾ ഇത് അടച്ചു വെക്കാം. അടച്ചു വെച്ചതിന് ശേഷം ഒരു ഇരുട്ടുള്ള സ്ഥലത്തേക്ക് നമുക്കൊന്ന് അരമാരിയിലോ എവിടെയെങ്കിലും നമുക്കൊന്ന് മാറ്റി വെക്കാം. അതുപോലെ നമ്മൾ ഈ വൈൻ അടുത്ത ദിവസം എടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ഈ വൈൻ ഇരുന്നിട്ട് പൊങ്ങി അത് ഓവർഫ്ലോ ആകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ചിലപ്പോൾ പുളിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മൾ ഈ മുന്തിരിങ്ങയുടെ തൊലിയും കൂടെയാണ് ഇതിലിട്ടിരിക്കുന്നത്. ഇനി ഒരു പക്ഷേ നമ്മൾ അരിച്ചിട്ട് ഈ കുപ്പിയിലേക്ക് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെയിലി ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ 3-ൻ്റെ അപ്പോൾ ആദ്യത്തെ ദിവസമായി നമുക്കിതിനെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിലേക്ക് മുന്തിരിയുടെ തൊലി കൂടെ ഇട്ടിട്ടാണ് നമ്മൾ കുപ്പിയിലേക്ക് ഒഴിച്ചത്. നമ്മൾ പൈനാപ്പിൾ വൈനൊക്കെ കഴിഞ്ഞ തവണ ഉണ്ടാക്കിയ സമയത്ത് അരിച്ചിട്ടാണ് പൈനാപ്പിൾ നമ്മൾ ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. കാരണം അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ പതഞ്ഞ് പൊങ്ങി പുളിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്നും ഒരേ സമയത്ത് ഒന്ന് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു തടിത്തവി വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ വെറും 2 ദിവസം മാത്രം ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. 3-ൻ്റെ അന്ന് നമുക്ക് വൈന് മറ്റൊരു കുപ്പിയിലേക്ക് ഒഴിക്കാം. ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ഈ തവി കഴുകി നന്നായിട്ട് ഉണക്കി ഇതിനു വേണ്ടി മാത്രം എടുക്കാം. അതായത് നമ്മൾ പുളിയിലിട്ട തവിയോ കറിയിലിട്ട തവിയോ ഒക്കെ എടുക്കുന്നതിൽ നല്ലത് നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു തടിത്തവി എടുക്കുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ഇത് അടച്ചു വെക്കാം. അടച്ചു വെക്കുന്നത് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഒന്ന് അടച്ചു വെക്കാം.
രണ്ടാമത്തെ ദിവസവും നമ്മൾ ദേവപ്പൊടി ഇളക്കി കൊടുക്കുക, വീണ്ടും അടച്ചു വെക്കുക. അപ്പോൾ രണ്ട് ദിവസത്തെ ഇളക്കലേ ഉള്ളൂ. ഈ അടുത്ത ദിവസം നമുക്ക് ഈ വൈൻ നമുക്ക് കുപ്പിയിലേക്ക് പകർന്നൊഴിക്കാം. ഇപ്പം നമ്മുടെ മൂന്നാമത്തെ ദിവസമായിട്ടുണ്ട്. അപ്പോൾ ഈ ദിവസം നമുക്ക് വൈൻ ഒന്ന് ഇളക്കിയതിന് ശേഷം അരിച്ചിട്ട് കുപ്പിയിലാക്കാം. അപ്പോൾ വളരെ സിമ്പിളല്ലേ? അപ്പോൾ നമ്മൾ 21 ദിവസം തുടരെ തുടരെ ഇളക്കുന്നതിലും എളുപ്പമാണ്. ഈ മുന്തിരിയുടെ സത്ത് മുഴുവൻ ഇതിൽ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. അപ്പോൾ മുന്തിരി മാത്രമല്ല, പൈനാപ്പിളും അതുപോലെ തന്നെ ഇഞ്ചിയും ഒക്കെ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് വൈൻ തയ്യാറാക്കാം. പൈനാപ്പിളിൻ്റെയും ഇഞ്ചിയുടെയും വൈൻ്റെ റെസിപ്പി നമ്മൾ കഴിഞ്ഞ വർഷം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതുവരെ കണ്ടു നോക്കിയിട്ടില്ലാത്തവർ കണ്ടു നോക്കണം. ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അതുപോലെ നമ്മൾ മറ്റൊരു വൈൻ റെസിപ്പി കൂടി ഉടനെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ കഴിഞ്ഞ വർഷം പിടിച്ചു വെച്ചിട്ടുള്ളൊരു വൈൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതും വരും ദിവസങ്ങളിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കിനി ഇത് ഒരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കാം. അരിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഗ്ലാസിൻ്റെ പാത്രം തന്നെ വേണമെന്നൊന്നുമില്ല. സ്റ്റീൽ പാത്രം എടുക്കാം, അലുമിനിയം പാത്രം എടുക്കരുത്. അപ്പോൾ ഇതുപോലെ ഒരു സ്ട്രെയിനർ വെച്ച് കൊടുത്തിട്ട് നമുക്ക് വൈൻ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. വൈൻ ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഈ കൊന്തില്ലേ മുന്തിരിയുടെ തൊലി, അതൊരിക്കലും ഇതിലേക്ക് വീണ്ടും പ്രസ് ചെയ്ത് ഇടരുത്. കാരണം ഈ മുന്തിരിയിൽ നിന്നുള്ള സത്തൊക്കെ ഓൾറെഡി നമ്മുടെ വൈനിൽ ഇറങ്ങിയിട്ടുള്ളതാണ്. വീണ്ടും അത് നമ്മൾ പ്രസ് ചെയ്ത് താഴേക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മട്ടി വരും, അതുപോലെ വൈൻ കുറച്ച് കലങ്ങിയിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നമ്മളിതുപോലെ കൈവച്ചിട്ട് ജസ്റ്റ് പൊക്കി ബാക്കിയുള്ള ലിക്വിഡെല്ലാം അതിലേക്ക് ഇട്ടിട്ട് നമുക്കത് അതേപടിയാണ് കളയാം. അതൊരിക്കലും പ്രസ് ചെയ്തെടുക്കരുത്. പക്ഷേ നമ്മൾ 21 ദിവസം ഇട്ടിട്ടെടുക്കുന്ന വൈനിൽ നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്ത് അതിൻ്റെ സത്ത് എടുക്കാറുണ്ട്. അപ്പോൾ അത് വേറെ ഇത് വേറെ. അപ്പോൾ ഇത് ഒന്ന് മാറ്റി അങ്ങ് കളയാം. ഇനി നമുക്ക് ഈ വൈൻ പകർന്നു വെക്കാനുള്ള കുപ്പികൾ വേണം. അത് ഗ്ലാസ് കുപ്പിയാണ് നമ്മളെടുക്കുക. അപ്പോൾ ഇതുപോലെയുള്ള ഗ്ലാസ് കുപ്പിയും അതുപോലെ എപ്പോഴും നമ്മളൊരു കോർക്ക് വെച്ചിട്ടാണ് വൈൻ ഇതുപോലെ ആക്കിയിട്ട് ഒഴിക്കാം. അപ്പോൾ നമ്മൾ ടൈറ്റായിട്ട് മുറുക്കി അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുപ്പി തുറക്കുമ്പോഴത്തേക്ക് പൊട്ടിപ്പോവും. അതുപോലെ തന്നെ ഇത് ചീറ്റിയിട്ട് ഫുൾ വൈനും താഴെ പോവും. അപ്പോൾ എപ്പോഴും ഒരു കോർക്ക് വെച്ചിട്ട് തന്നെ അടയ്ക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ കോർക്കില്ലാന്നുണ്ടെങ്കിൽ കുപ്പിയുടെ പകുതി ഭാഗം മാത്രം നിങ്ങൾ വൈൻ നിറയ്ക്കുക. അപ്പോൾ അങ്ങനെ പല കുപ്പികളിലാക്കി വെക്കുക. അപ്പോൾ ഞാൻ ഈ കുപ്പിയുടെ ഒരു മുക്കാൽ ഭാഗം നിറയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു ഫണൽ വഴി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിപ്പം തന്നെ നമുക്ക് യൂസ് ചെയ്യാം, ഇങ്ങനെ തന്നെ നമുക്ക് കുടിക്കാം. ഇത് കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തെളിഞ്ഞിട്ട് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വൈൻ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളൊരു മുക്കാൽ ഭാഗം ഈ കുപ്പിയുടെ നിറച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു കുപ്പിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, ഒരുപാട് കുപ്പിയിൽ നിറയ്ക്കാനുള്ള വൈൻ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 3 കുപ്പിയിൽ നിറയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു കുപ്പി നിറച്ചതിന് ശേഷം ബാക്കി നമ്മുടെ ഓൾറെഡി ഉള്ള വൈൻ്റെ കുപ്പിയിൽ കോർക്ക് വെച്ചിട്ടാണ് നിറച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ ഏകദേശം ഒരു മാസം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ വൈൻ സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ തന്നെ നമുക്ക് കുടിക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒന്നുകൂടെ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ഇത് അതിൻ്റെ മട്ടിയൊക്കെ ഒന്ന് അടിഞ്ഞു വരണം. അപ്പോൾ നല്ല അടിപൊളി, കാണാൻ നല്ല ഭംഗിയുള്ള, നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുന്തിരി വൈൻ നമ്മൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ സിമ്പിളായിട്ടുള്ള വൈൻ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ നിങ്ങൾ ട്രൈ ചെയ്യുന്നതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മൾ ഒരുപാട് ക്രിസ്മസ് റെസിപ്പീസ് ഇനിയും അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓൾറെഡി കുറച്ച് അപ്ലോഡും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയ റെസിപ്പി വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.